ഞാനും വിനുവും ലാസ്റ്റ് ഇരുന്ന ഒരു ചർച്ച നടന്നിട്ടിപ്പോൾ നൂറ്റി പതിമൂന്ന് ദിവസമായി അതും ഒരു അട്രോസിറ്റി കേസായിരുന്നു സി ഐ ടി വി നേതാവായിട്ടുള്ള അനിൽകുമാർ ഞങ്ങളുടെ ഒരു ഗ്യാസ് ഏജൻസി കയറി ഉപദ്രവിച്ച കേസാണ് ഇന്ന് വരെ അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല നൂറ്റി പതിമൂന്ന് ദിവസം പിന്നിട്ടിട്ടും പട്ടികജാതിക്കാരിയെ അതി അവിടെ ആൾക്കൂട്ടം വായിച്ചു എന്ന് ഉപദ്രവിച്ച അനിൽകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഒന്നത് രണ്ട് മധു മരിച്ചത് ഒരു ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് വിശ്വനാഥൻ മരിക്കുന്ന ഒരു ഫെബ്രുവരി പന്ത്രണ്ടിനാണ് കറുത്ത ആൾക്കാരെ കണ്ടാൽ ഈ അറു കേരളത്തിൽ അറുപത്തഞ്ച് ലക്ഷം വരുന്ന പട്ടികജാതി പട്ടികവർഗ ദളിത് ക്രൈസ്തവരെ കറുത്തിരിക്കുന്ന ഞങ്ങളോട് ചോദിക്കണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളെ മോഷ്ടവാക്കി എക്സ്പീരിയൻസ് ഉണ്ടാവും ഓരോ സ്പേസിലും ഇവിടെ ഇരുന്ന് ഞാനും പറയും പഠിക്കുന്ന സമയത്ത് ബ്രാൻഡഡ് ചെരുപ്പോ ബ്രാൻഡഡ് ഡ്രസ്സോ ഒരു മൂന്ന് ജോലി ഡ്രസ്സുമായിട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയറിന് കൂത്തുപറമ്പ് നിർമ്മല കോളേജിൽ പോയ എന്നെ ഒന്നുമില്ലാത്ത എന്നെ മോഷ്ടമാക്കിയിട്ടുണ്ട് ഞാൻ പഠിത്തം മതിയാക്കി തിരിച്ചു വരാനിരുന്ന ആളാണ് എൻ്റെ അമ്മയുടെ ഒരൊറ്റ വാക്കാണ് എന്നെ എൻ്റെ പഠനം തുടർ അവിടെ തുടർന്നുണ്ടായത് ലാസ്റ്റ് ടൈം ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് പി ജി ഹിസ്റ്ററിക്ക് ഒന്നാം റാങ്ക് വാങ്ങിയ കുട്ടി ഞങ്ങളുടെ കുട്ടിയാണ് ആ കുട്ടി അവളോട് ചോദിക്കണം അവളും പറയും ഇതേ മോഷ്ടവാക്യ എക്സ്പീരിയൻസ് ഹോസ്റ്റലിൽ അവൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ കാണുമ്പം ഞങ്ങൾ ദാരിദ്ര്യം ഉള്ളവരാണെന്നും ഞങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്നും അതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങൾ മറ്റുള്ളവരുടെ മുതല് മോഷ്ടിക്കുന്നവരാണെന്ന് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എസ് എച്ച് ഒ എനിക്ക് തോന്നുന്ന അയാളുടെ പേര് ബെന്നി എന്നാണ് ബെന്നിയൊക്കെ അത് പറയണമെങ്കിൽ അയാളുടെയൊക്കെ ഉള്ളിലെ പോലീസിൽ എത്ര ട്രെയിനിങ് കിട്ടിയാലും മനുഷ്യന്മാരെ തുല്യരായിട്ട് കാണാൻ പറ്റാത്ത ആ ജനിതക പ്രശ്നമാണത് ജാതിയുടെ ജനിതക പ്രശ്നമാണ് ബെന്നിയെ പോലെ ബെന്നി എന്ന എസ് എച്ച്ഒക്കും അവിടുത്തെ എ എസ് ഒക്കെ തോന്നുന്ന ആ ആ വംശീയത അതൊന്നും പോലീസിൽ നിന്ന് പെട്ടെന്നൊന്നും അടർത്തി മാറ്റാൻ പറ്റുന്ന ഒന്നല്ല ഇപ്പം നിങ്ങൾ പറഞ്ഞു പോലീസ് പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ ആൾക്കാർക്ക് കിട്ടുന്നുണ്ടോയെന്ന് അതെ ഇവിടെ റാണയ്ക്കും മോൻസനും ഇവിടെ എത്ര രാജകീയമായിട്ട് നൂറ്റമ്പത് കോടി പറ്റിച്ച റാണയും മോൻസനും ഒക്കെ കോടികൾ പറ്റിച്ച റാണയും മോൻസനും ഒക്കെ ഇവിടെ നടന്ന നടപ്പ് നമുക്കറിയാം അപ്പം അതിൻ്റെ ഇടയിലാണ് ഞങ്ങൾക്കൊക്കെ കുറച്ച് പോലീസ് സപ്പോർട്ട് കുറച്ചല്ല ആദ്യമൊക്കെ നല്ലപോലെ പോലീസ് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പം ഞങ്ങൾക്ക് എതിരായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അവർ ഞങ്ങളെ ഞങ്ങൾക്ക് എതിരായിട്ട് നിൽക്കും ഒരു കാര്യത്തിലും ഞങ്ങളെ ഒന്നും ഇടപെടാനായിട്ട് സമ്മതിക്കില്ല അപ്പം ഇതിനകത്തൊക്കെ ഒരു വലിയ എന്തൊക്കെയോ രാഷ്ട്രീയം ഇവിടെ നടക്കുന്നുണ്ട് ഞങ്ങളെയൊക്കെ മാറ്റി നിർത്താനുള്ള ഒരു രാഷ്ട്രീയം ഇവിടെ നടക്കുന്നുണ്ട് അതിന്റെയൊക്കെ പിന്നിൽ ഇവരുടെയൊക്കെ ഉള്ളിലുള്ള കള്ളത്തരങ്ങൾ ഞങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നുള്ളത് അറിയാനായിട്ട് അത് അറിയുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്